വടക്കന്മാർക്ക് തെക്കന്മാർ സഹായം നൽകുന്നില്ല, തെക്കന്മാരെ കണ്ടാൽ ഉടൻ തല്ലിക്കൊല്ലണം എന്നൊക്കെ ഇതിനിടെ ചില ദുഷ്ടശക്തികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണവും തുടങ്ങി. ആരാണ് കേരളത്തെ തെക്കും വടക്കുമെന്ന് തിരിച്ചത്? വടക്കു നിന്നുള്ള മുഖ്യമന്ത്രി തെക്കു വന്നിരുന്ന് ഭരിക്കുന്ന സ്ഥലമാണ് കേരളം. ഇനി പെയ്ത മഴയുടെ പേരിലാണ് സംശയമെങ്കിൽ വേറെ കുറച്ച് കണക്കുകൾ കൂടി കാണാം. തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന 1924 പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് ദേവികുളം താലൂക്കിലാണ്, 484 മില്ലിമീറ്റർ. പെയ്തത് 1924 ജൂലൈ 17 രാത്രി മുതൽ 18 അർദ്ധരാത്രി വരെയുള്ള സമയത്ത്. ഇതിനു സമാനമായ അളവിൽ നിലമ്പൂർ കാടുകളിൽ പെയ്ത മഴയാണ് ഭൂദാനം ഉരുൾപൊട്ടലിലേക്ക് നയിച്ചത്. അപ്പോഴും ഒരു കണക്ക് ബാക്കിയുണ്ട്. ഈ കാലവർഷത്തിൽ കേരളത്തിൽ ഇതുവരെ ശരാശരി മഴ പോലും ലഭിച്ചില്ല എന്ന കണക്ക്. വയനാട്ടിൽ ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 11 വരെ പെയ്തത് 1673.7 മില്ലിമീറ്റർ മഴ. ശരാശരി കിട്ടേണ്ടത് 1989.1, പെയ്തത് 16% കുറവ്. ഇടുക്കിയിൽ കിട്ടിയത് 1462.9, കിട്ടേണ്ടത് 1917, ഉണ്ടായ കുറവ് 24%. ഈ വർഷം വലിയ ദുരിതമുണ്ടായ മലപ്പുറത്തും കോഴിക്കോട്ടും മാത്രം ശരാശരിയേക്കാൾ കൂടുതൽ മഴ പെയ്തു. മലപ്പുറത്ത് 5%, കോഴിക്കോട്ട് 18% കൂടുതൽ. സംസ്ഥാനത്തെ മൊത്തം കണക്കെടുത്താൽ ശരാശരി പെയ്യേണ്ട മഴയേക്കാൾ 4% കുറവ്.